ചെയ്ത പണി തന്നെ വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യാം, അത് ശരിയായിട്ടില്ല എന്നുള്ളൊരു തോന്നല്. ഇങ്ങനെയുള്ളവർ പലരും നമ്മൾക്കിടയിലൊക്കെ ഉണ്ടാവും അല്ലേ. അതിന് പറയുന്ന പേരാണ് വസ്വാസി എന്നുള്ളത്. ഈ വസ്വാസി എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ദാമ്പത്യ ജീവിതത്തിൽ തകർച്ചയിലേക്ക് നയിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇതിൻ്റെ കാരണം മൂലം പലരുടെയും ദാമ്പത്യ ജീവിതം വിള്ളലുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു രോഗമാണ്. അത് പലർക്കും ഉണ്ടാവില്ല, ചിലർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് രോഗമാണെന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് മാറാനുള്ള ഒരു മരുന്നും കൂടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ച് നാം നിസ്കരിക്കുന്ന സമയത്താണെങ്കിലോ വീണ്ടും എടുത്ത് നിസ്കരിക്കേണ്ട ഒരു അവസ്ഥ. വുളൂ ചെയ്യുന്ന സമയത്താണെങ്കിലോ, വുളൂവിൻ്റെ തുടക്കത്തിൽ ഞാൻ ഔദും ബിസ്മിയും ചൊല്ലിയിട്ടില്ല എന്നുള്ളൊരു സംശയം, പിന്നെയും വുളൂ ചെയ്യേണ്ട ഒരു അവസ്ഥ. ഇങ്ങനെ മനസ്സിനെ അലട്ടിക്കൊണ്ട് വീണ്ടും വീണ്ടും ചെയ്ത പ്രവൃത്തി വീണ്ടും ആവർത്തിച്ച് ചെയ്യുന്ന ഒരു പ്രവണത, ഇങ്ങനെ ചിലരിൽ ഉണ്ടാകുന്ന ഒരു പൈശാചിക അസുഖമാണ് ഈ വസ്വാസി എന്ന് പറയുന്നത്. നാം ഉണ്ടാക്കല്ല, പക്ഷെ കൺസെപ്റ്റ് എന്നുള്ളൊരു ഷെയ്ത്താനാണ് അത് ഉണ്ടാക്കുന്നത് എന്ന് ഹദീസിലൊക്കെ കാണാം. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് പറയുകയാണ്, നബിയെ എൻ്റെ നിസ്കാരം ഓത്ത് ഇവയിടയിൽ പിശാചികനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ വീണ്ടും നിസ്കരിക്കേണ്ട ഒരവസ്ഥ, അതുപോലെ വീണ്ടും ഖുർആൻ പാരായണത്തിൽ പല തെറ്റും സംഭവിച്ചിട്ടുണ്ടോ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ട ഒരവസ്ഥ വരികയാണ് നബിയെ എന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്നും പറഞ്ഞു കൊടുത്തത്, കൻസബ് എന്ന് പറയുന്ന ഒരു ഷെയ്ത്താനാണ്, അത് നിനക്ക് അനുഭവപ്പെടുന്ന സമയം നീ അത് ഇല്ലാതാകാൻ വേണ്ടി അതിനെ തൊട്ട് നീ അഭയം തേടുകയും ഇടതുഭാഗത്തേക്കായിട്ട് 3 പ്രാവശ്യം തുപ്പുകയും ചെയ്യുക എന്ന് അവിടെ നിന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയുണ്ടായി. കൂടാതെ വസ്വാസിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടാൻ വേണ്ടി നാം ഒരു ദുആ ചെയ്യേണ്ടതുണ്ട്. അല്ലാഹുമ്മ ഇന്നി ഔസു ബിക മിൻ ശൈത്വാനി വസ്വാസത്തിൽ ഖൻസബ് എന്ന ഈ ദുആ കൂടി നാം ചൊല്ലേണ്ടതുണ്ട്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഈ ദുആയും കൂടാതെ അത് അനുഭവപ്പെടുന്ന സമയത്ത് അതിനെ തൊട്ട് അള്ളാഹുവിനോട് അഭയം തേടുകയും ഇടതുഭാഗത്തേക്ക് 3 പ്രാവശ്യം തുപ്പുകയും ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ വസ്വാസ് ഇല്ലാതിരിക്കാനും അത് നമ്മുടെ കുടുംബജീവിതത്തിന് ബാധിക്കും, ദോഷമാകും എന്ന് നമുക്കറിയാലോ. അതുകൊണ്ട് തന്നെ നാം തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.